സ്വാഗതം. സൗദി അറേബ്യയിൽ പ്രതിസന്ധി കനത്തതോടെ ഒട്ടേറെ സ്വകാര്യ കമ്പനികൾ അടച്ചുപൂട്ടുന്നു. ചില കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ജോലി നഷ്ടമാകുന്നതിൽ നിരവധി ഇന്ത്യക്കാരും ഉൾപ്പെടും. ജോലി നഷ്ടമാകുന്ന തങ്ങളുടെ ജീവനക്കാരെ സ്വന്തം ചിലവിൽ നാട്ടിലെത്തിക്കാമെന്ന് കമ്പനികൾ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അധികം വൈകാതെ അനുമതി നൽകിയേക്കും. നാട്ടിലേക്ക് മടങ്ങാൻ സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ 60,000 പേർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ. കൊറോണയുടെ സാഹചര്യത്തിൽ സൗദിയിലെ സാമ്പത്തിക രംഗം വളരെ പ്രതിസന്ധിയിലാണ്. നിരവധി സ്വകാര്യ കമ്പനികളാണ് അടച്ചുപൂട്ടുന്നത്. ജീവനക്കാരെ കുറച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന കമ്പനികളുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒട്ടേറെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എംബസി വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് നേരത്തെ വിവരം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 60,000 പേർ ഇതുവരെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. സ്വകാര്യ കമ്പനികൾ അവരുടെ ജീവനക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ചിലവ് വഹിച്ചാൽ ഇന്ത്യക്ക് ഭാരം കുറയും. കേന്ദ്ര സർക്കാർ വിമാനങ്ങൾക്ക് അനുമതി നൽകിയാൽ സ്വകാര്യ കമ്പനികൾ ചിലവ് വഹിച്ച് ജീവനക്കാരെ നാട്ടിലെത്തിക്കും. അതിന് തയ്യാറാണെന്ന് നിരവധി കമ്പനികളാണ് സർക്കാരിനെ അറിയിച്ചത്. അനുമതി നൽകുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. അനുമതി നൽകിയാൽ 2 ആഴ്ചയ്ക്കകം എല്ലാവരെയും നാട്ടിലെത്തിക്കാൻ സാധിക്കും. ഇന്ത്യ വന്ദേ ഭാരത് മിഷൻ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വിധം പ്രവാസികളെ തിരിച്ചെത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 12 രാജ്യങ്ങളിൽ നിന്നാണ് പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നത്. ഇതിൽ സൗദി ഉൾപ്പെടെ GCCയിലെ 6 രാജ്യങ്ങളും ഉൾപ്പെടും. 1 ആഴ്ചയ്ക്കിടെ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 5 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എംബസി വഴി രജിസ്റ്റർ ചെയ്തവരെ ഇക്കാലയളവിൽ എത്തിക്കും. രജിസ്റ്റർ ചെയ്തതിൽ വളരെ കുറച്ചുപേരെ മാത്രമാണ് ഇപ്പോൾ എത്തിക്കുക. ആദ്യ വിമാനം റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ്. 160 പേരാണ് വിമാനത്തിലുണ്ടാവുക. 1,000 താഴെ പ്രവാസികൾ 5 വിമാനത്തിലായി നാട്ടിലെത്തും. റിയാദ്, ദമ്മാം, ജിദ്ദ നഗരങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ പുറപ്പെടുന്നത്. നിയന്ത്രണങ്ങൾ നീക്കിയാൽ സൗദിയിലെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിക്കും. മദീനയിൽ നിന്ന് യാത്രയാരംഭിക്കാൻ സാധിച്ചാൽ കൂടുതൽ പേരെ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നും അംബാസിഡർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുക.